നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം വിജ്ഞാപനം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിയമം പാസാക്കിയത്. നിയമലംഘകർക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാം. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബൽ, ഇപ്പോൾ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുന്നു. പരീക്ഷ റദ്ദാക്കണമെന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയരുന്നു. അതിനിടയിലാണല്ലോ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലൊരു നീക്കം. നീറ്റ് അതോടൊപ്പം യു ജി സി നെറ്റ് പരീക്ഷ ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുകയും അതോടൊപ്പം യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കുകയും നീറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. നിരന്തരം ഇത്തരത്തിൽ പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമം പാർലമെന്റ് പാസാക്കിയത്. ആ നിയമമാണ് പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമമാണ് ഇതിപ്പോൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകളും ഒപ്പം ചോദ്യപേപ്പർ ചോർച്ചയും തടയുക എന്നതാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമലംഘകർക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ഇതുവരെ ലഭിക്കാം. ഒപ്പം വഞ്ചനയ്ക്ക് 3 മുതൽ 5 വർഷം വരെ തടവ്, സംഘടിത കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് 10 ലക്ഷം മുതൽ 5 ലക്ഷം വരെ തടവും 5 ലക്ഷം വരെ പിഴയും ഇതിൽ വിവാഹം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘടിത കുറ്റകൃത്യം ഉൾപ്പെടുത്തി കണ്ടെത്തി കഴിഞ്ഞാൽ സ്ഥാപനത്തിന് സ്വത്ത് കണ്ടുകെട്ടാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പരീക്ഷ ആനുപാതികമായ ചിലവും ഈടാക്കും. നിയമം ഇത്തരത്തിൽ, അതായത് ഈ വിദ്യാർത്ഥികൾ തരത്തിലൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ നീറ്റും, അതോടൊപ്പം തന്നെ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിയമം ഇത് പ്രാബല്യത്തിൽ പുറത്തുവന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കർശനമായ ശിക്ഷ ഇത്തരത്തിൽ പൊതുപരീക്ഷകളടക്കം ഈ ക്രമക്കേടുകൾ കാട്ടുന്നവർക്കെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നേരത്തെ തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിരന്തര ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നിയമം എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പാർലമെന്റിൽ, പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ഇരു സഭകളിലും പാസാക്കുകയും പിന്നീട് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്ത് യു പി എസ് സി, ഒപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നിവയുടെ പരീക്ഷകൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് ഈ നിയമം. എന്നാണെങ്കിലും നിയമം പ്രാബല്യത്തിൽ എത്തിയതോടെ ഇനി ഇപ്പോൾ കർശനമായ ശിക്ഷയായിരിക്കും ഈ പരീക്ഷാ തട്ടിപ്പുകൾ നടത്തുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത്. ശരി, നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം വിജ്ഞാപനം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിയമം പാസാക്കിയത്. നിയമലംഘകർക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു നോബൽ മാരിക്കാരൻ.